ഇനി നമ്മൾ പോകുന്നുള്ളത് പിച്ചോള ലേക്കിലേക്കാണ്. ഇതാ ഈ വഴിയാണ് അങ്ങോട്ടേക്ക് പോകേണ്ടത്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ റോപ്പ് വേ കണ്ടോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. എന്താ അവിടെ നിന്ന് മലയുടെ മേലേക്കാണ് റോപ്പ് വേ ഉള്ളത്. അവിടെ കർണിമാത ടെമ്പിൾ എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്, ഒരു ദേവീ ക്ഷേത്രമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകേണ്ടവർക്ക് അവിടെ നിന്ന് റോപ്പ് വേയിൽ കയറി അങ്ങോട്ടേക്ക് പോവാം. പിന്നെ നടന്നിട്ടും പോകാൻ പറ്റും, ഈ മലയുടെ മേലേക്ക് അതിലെ കൂടി അങ്ങനെ നടന്നിട്ടും പോകാൻ പറ്റും. ഞാനിപ്പോൾ എന്തായാലും ലേക്കിലേക്കാണ് പോകുന്നുള്ളത്, അപ്പോൾ അവിടെ നിന്ന് ബോട്ടിംഗ് ചെയ്യണം. ഇനി ഞാൻ പോകുന്നുള്ളത് ബോട്ടിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ബോട്ടിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിറ്റി പാലസിൻ്റെ മുന്നിൽ കൂടെയൊക്കെ പോകും. അപ്പം ലേക്കിൽ നിന്നുകൊണ്ട് നമുക്ക് പാലസിൻ്റെ വ്യൂ ഒക്കെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെയാണ് ബോട്ടിങ്ങിൻ്റെ ബോർഡിംഗ് പോയിൻ്റ് വരുന്നുള്ളത്. നമുക്കിവിടെ ഈ ലേക്കിൻ്റെ നടുക്കായിട്ട് ഒരുപാട് പഴയ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റും. അതിലൊന്നാണ് ആ കാണുന്നുള്ളത്. പിന്നെ ഒരെണ്ണം ഇതാ അവിടെ ഒരു വെള്ള നിറത്ത് കാണുന്നുണ്ട്. അത് ഇന്ന് താജ് ഹോട്ടലാണ്, 5-star ഹോട്ടലാണ്. അപ്പോൾ അവിടെ താമസിക്കണമെങ്കിൽ 50,000 മുതൽ ലക്ഷങ്ങൾ വരെയാണ് ഒരു ദിവസം ചാർജ് ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മളത് ആ ബോട്ടിങ്ങിൻ്റെ ബോർഡിംഗ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ബോട്ടിൽ കയറാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നുള്ളത്. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്തു. 180 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ബോട്ടിലേക്ക് കയറേണ്ടത്. ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ബോട്ട്. നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. അങ്ങനെ ബോട്ടിൽ കയറി. ഇപ്പോൾ ഇവിടെ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ബോട്ട് ഇവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇതാ ബോട്ട് ഇതാ ഇവിടെ നിന്ന് എടുത്തു. അപ്പോൾ ഇനി നമ്മളിതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും മുന്നിൽ തന്നെയുള്ള സീറ്റ് കിട്ടി. അതാ അവിടെ കാണുന്നുള്ള പുറകിൽ കാണുന്നുള്ളത് ജഗ് മന്ദിരാണ്. ഇനി നമ്മൾ സിറ്റി പാലസിൻ്റെ അടുത്ത് കൂടിയാണ് ഈ ബോട്ട് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ബോട്ട് ഇടുന്നതുകൊണ്ട് തന്നെ സിറ്റി പാലസിൻ്റെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. പിന്നെ അവിടെ ഒരു വെള്ള നിറത്ത് കാണുന്ന കെട്ടിടമില്ലേ, അത് താജിൻ്റെ ഹോട്ടലാണ്, താജ് പാലസ് ഹോട്ടൽ. എനിക്ക് തോന്നുന്നു ജയ്പൂരിലെ തന്നെ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഹോട്ടലുകളിലൊന്നാണ്. ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അതിൻ്റെ റൂമിൻ്റെ റേറ്റ് നോക്കിയപ്പോൾ 85,000 രൂപ മുതലാണ് സ്റ്റാർട്ടിങ്. 85,000 ഒരു രാത്രിയിലേക്കുള്ള പ്രൈസാണത്. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ റൂമാണ്. അപ്പോൾ അതിൽ കൂടിയ ലക്ഷങ്ങൾ വരെയുള്ള റൂമും അവിടെ ഉണ്ട്. ലക്ഷുറിയുടെ അവസാനമാക്കുക എന്നൊക്കെ പറയുന്ന പോലുള്ള സംഭവങ്ങളാണ് അവിടെ ഉള്ളത്. അതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ബോട്ട് ഇതാ നമ്മൾ പാലസിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നല്ല അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും പാലസിൻ്റെ. സിറ്റി പാലസിനടുത്തും ഒരു ബോട്ടിംഗ് ഉണ്ട്. അത് നമ്മൾ സിറ്റി പാലസിനകത്തേക്കുള്ള 30 രൂപ പ്രവേശന ഫീസ് അടച്ച് അകത്ത് കയറി അവിടെ നിന്ന് ബോട്ടിന് വേറെയും ടിക്കറ്റ് എടുക്കണം. അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, 500 രൂപ അങ്ങനെ എന്താണ് വരുന്നുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നിന്ന് ബോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ അത് ജഗ് മന്ദിറിലേക്കൊക്കെ പോകും. നമ്മളിപ്പോൾ പോകുന്നുള്ള ബോട്ട് ആ ഭാഗത്തേക്ക് പോകില്ല. നമ്മുടെ ഇപ്പോൾ സിറ്റി പാലസിനടുത്ത് എത്തി. ഏകദേശം ഇവിടെ നിന്ന് ശരിക്കും പാലസിൻ്റെ വ്യൂ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. അവിടെയാണ് താജ് പാലസ് ഹോട്ടൽ വരുന്നുള്ളത്. സിറ്റി പാലസിന് മുന്നിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. പാലസിൻ്റെ വലിപ്പം നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും അറിയാൻ പറ്റും. പാലസിൻ്റെ പല ഭാഗങ്ങളും ഇപ്പോൾ ഹോട്ടലുകളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ കല്യാണങ്ങൾക്കും മറ്റൊക്കെ ഇത് ചില ഭാഗങ്ങളൊക്കെ വിട്ടുകൊടുക്കുന്നുണ്ട്. 50 ലക്ഷമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കല്യാണമൊക്കെ നടത്താം. കണ്ടോ പാലസിൻ്റെ വലിപ്പം. ഇതല്ല ഇത് നമുക്കിവിടെ നിന്ന് കാണുന്നതിനേക്കാൾ കാണുന്ന വലിപ്പത്തിനേക്കാളും വലുതാണ് ഇത് ശരിക്കും. ഇന്നലെ രാത്രി ഞാനിവിടെ പോയിട്ടുണ്ടായിരുന്നു. രാത്രിയിൽ ഇത് ലൈറ്റപ്പൊക്കെ ചെയ്ത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ ഈ ബോട്ടിങ് വൈകുന്നേരം ചെയ്യാൻ നോക്കുക. അപ്പോൾ പാലസിൻ്റെ ലൈറ്റിങ്ങൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സിറ്റി പാലസിനകത്ത് 11 പാലസുകൾ വേറെയുണ്ട്. അതായത് ഈ സിറ്റി പാലസ് എന്ന് പറയുന്നത് 11 പാലസുകൾ അടങ്ങിയ വലിയൊരു പാലസ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ തടാകത്തിൻ്റെ കരയിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പാലസ്, അതും 400-500 വർഷങ്ങൾക്ക് മുമ്പ് പണി ആരംഭിച്ച് പിന്നീട് വന്ന രാജാക്കന്മാരുടെ കാലത്തൊക്കെ കൂട്ടിയെടുത്ത് ഈ ഒരു കാണുന്ന രൂപത്തിലാക്കി, ഒരുപാട് വർഷത്തെ ഒരു അധ്വാനത്തിൻ്റെയൊക്കെ റിസൾട്ടാണ് ഇന്ന് ഈ കാണുന്ന ഈ മനോഹരമായിട്ടുള്ള സിറ്റി പാലസ്.
നിങ്ങൾ ഉദയ്പൂർ വരികയാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊന്നാണ് സിറ്റി പാലസ്. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് താജ് കാണാൻ പറ്റും, താജ് പാലസ് ഹോട്ടൽ. ഒരുപാട് പഴയ നിർമ്മിതികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ശരിക്കും പാലസിന്റെ ഭാഗമാണ്. ഇത്ര ആളുകളാണ് ഈ ബോട്ടിലുള്ളത്. അങ്ങനെ നമ്മളിതാ താജ് ഹോട്ടലിന് അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നുള്ളത് ഒരു ഹെലിപ്പാഡാണ്, ഈ തടാകത്തിന്റെ നടക്കുള്ള ഒരു ഹെലിപ്പാഡ്. അപ്പൊ അവിടുന്ന് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി താജിലേക്കൊക്കെ പോകണമെങ്കിൽ ഇവിടുന്ന് ബോട്ടിലേക്ക് പോവാം. അപ്പോൾ താജിലേക്ക് റോഡൊന്നുമില്ല, ബോട്ടിൽ മാത്രമേ നമുക്ക് താജ് ഹോട്ടലിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെയൊക്കെ വരുന്നുള്ളത് അതുപോലുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഹെലിപ്പാഡൊക്കെയാണ് ഇവിടെ ഉള്ളത്. ദൂരെ നമുക്ക് അരാവലി മലനിരകൾ കാണാൻ പറ്റും. ഈ മലനിരകളുടെ ഏകദേശം മധ്യത്തിലായിട്ടാണ് നമ്മുടെ ഉദയ്പൂർ നഗരം സ്ഥിതി ചെയ്യുന്നുള്ളത്. അങ്ങനെ നമ്മുടെ ബോട്ട് ഇതാ ജഗ്മന്ദിറിൻ്റെ അടുത്തേ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെ ബോട്ടും കഴിഞ്ഞും ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇതാ രാജസ്ഥാനി ഡ്രസ്സൊക്കെ ഇട്ട് ആളുകൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ രാജസ്ഥാനി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇത് ഇവിടെ ഉള്ളൊരു ടോയ് ട്രെയിനാണ്. നമുക്കിവിടെ വന്ന് ടിക്കറ്റ് എടുക്കാം. 59 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റേഷനൊക്കെ അവരൊരുക്കിയിട്ടുണ്ട്, മഹാരാജ പ്രതാപ് റെയിൽവേ സ്റ്റേഷൻ. ഇത് സിറ്റി പാലസിൻ്റെ അടുത്തുള്ള ടിബറ്റൻ മാർക്കറ്റാണ്. ടിബറ്റിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നതാണ്. ഈ തണുപ്പിലൊക്കെ ഇടാൻ പറ്റുന്ന ഡ്രസ്സൊക്കെ ഇല്ലേ, സ്വെറ്റർ അതുപോലുള്ള സാധനങ്ങളൊക്കെ, അതൊക്കെ ഇവരിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ വില വെച്ചാനൊന്നും പറ്റില്ല, കാരണം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഫിക്സ്ഡ് റേറ്റ് ആണുള്ളത്. കണ്ട ഇവിടെ എല്ലാ ഭാഗങ്ങളും മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇതൊക്കെ വാങ്ങി വേണമെങ്കിൽ ഇട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.